അതിഥിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അതിഥിയിൽ പരിചയപ്പെടുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം അദ്ദേഹം സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനത്തിനും ചെലവാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ 70 പരം മെഡിക്കൽ ക്യാമ്പുകൾ, ഒട്ടേറെ ബോധവൽക്കരണ ക്ലാസുകൾ, തെരുവിൽ കഴിയുന്നവർക്ക് സഹായം എത്തിക്കുക, ആശുപത്രിയിൽ കഴിയുന്നവർക്ക് കൂട്ടിരിപ്പിന് പോവുക, അങ്ങനെ ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മഹാപ്രതിഭയെ തന്നെയാണ് നമ്മൾ ഈ അതിഥിയിൽ പരിചയപ്പെടുന്നത്. സർവോപരി അദ്ദേഹം ഒരു നല്ല ഗായകൻ കൂടിയാണ്. പരിചയപ്പെടുത്തുന്നു അഭിമാനപൂർവം സുനിൽ മുതുവന. അദ്ദേഹത്തിൻ്റെ സ്വദേശം വടകര മണിയൂരിലാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് എപ്പോഴാണ് ഒരു എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അപ്പം കുടുംബത്തിൻ്റെ സഹായം വേണം, സമൂഹ എല്ലാം വേണം, അപ്പം എവിടെയാണ് അതിൻ്റെ തുടക്കം ഉണ്ടായത്? നമ്മുടെ ചുറ്റുപാടുള്ള നിർദ്ധരായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ വിഷമകഥകൾ മനസ്സിലാക്കി, അപ്പോൾ അവർക്ക് അവരും നമ്മളൊക്കെ ഇരിക്കുമ്പോൾ പറയും ഇന്ന് ഡോക്ടറെ കാണിക്കാനായില്ല, അല്ലെ മരുന്ന് വാങ്ങാനായിക്കില്ല, അങ്ങനെ വിഷമതകൾ പറയുമ്പോൾ അവരെ സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഈ ചാരിറ്റി മേഖലയിലേക്ക് കടന്നു വന്നത്. ആ ചാരിറ്റി മേഖലയിൽ കടന്നു വരുന്നത് എന്നാൽ അന്ന് എനിക്ക് വാർപ്പിൻ്റെ പണിയായിരുന്നു, ഒരു തുച്ഛമായ ഫണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന എൻ്റെ കുടുംബജീവിതം കഴിച്ചിട്ടുള്ള ബാക്കി പൈസ മരുന്നായിട്ടും അല്ല അവരെ ഡോക്ടറെ എടുത്ത് പോകാനുള്ള എന്തെങ്കിലും ഫണ്ടുകൾ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ചാരിറ്റി മേഖലയിലേക്ക് ശരിക്കും ഞാൻ ഇറങ്ങിച്ചിരുന്നത്. പിന്നെ ഒരു നല്ലൊരു പരിപാടി നടത്തുന്നതെന്ന് പറഞ്ഞാൽ മണിയൂരുള്ള ഒരു ബഡ്സ് സ്കൂളിൽ എൻ്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ഒരു ഓണാഘോഷ പരിപാടി, ആ ഓണാഘോഷ പരിപാടി നടത്തുകയാണ്. അതിവിപുലമായിട്ട് തന്നെ ഒരു ഓണാഘോഷ പരിപാടി നടത്തി. അതിൽ മണിയൂരിലെ സാംസ്കാരിക നായകന്മാരെ പങ്കെടുപ്പിച്ചു. അതിൻ്റെ പഞ്ചായത്ത് ഉദ്ഘാടനം അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് എം ജയപ്രഭ ആയിരുന്നു. അതിൽ നാടൻ പാട്ടുകൾ, ഗാനമേള, എൻ്റെ സുഹൃത്ത് ഷൈജുവിൻ്റെ നാടകം, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ നടത്തി അതിഗംഭീരമായിട്ട് ഒരു 125 പരം ആളുകൾക്ക് ഓണസദ്യയും കൊടുത്ത് ഒരു നല്ലൊരു പരിപാടി നടത്തിയതിന് ശേഷം അവിടെയുള്ള കുട്ടികൾ പോകുന്ന മാമ നിങ്ങളെ ദൈവം കാത്തു രക്ഷിക്കുമെന്നുള്ള ആ സന്തോഷകരമായ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ചാരിറ്റി മേഖലയിലേക്ക് ഒരു വീണ്ടും ഒരു ഉയർത്തേ നിൽപ്പ് തോന്നി തുടങ്ങി. സുനിൽ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഒരു ഭയങ്കരമായിട്ട് ആ ഒരു രണ്ട് വാക്കുകൾ, മാമ നിങ്ങളെ ദൈവം സഹായിക്കും, അതിൻ്റെ ഒരു നിർവൃതി എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ? അത് ആ ഒരു ആ സമയത്ത്, ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിരിക്കും. കാരണം നമ്മൾ പണത്തിനാക്കണം മേലെയാണ് നമ്മളെ ഒരാൾ അംഗീകരിക്കൽ. അപ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരാം, പക്ഷേ ആ വിമർശനം ഇത് ഈ പരിപാടി തന്നെ നടത്തുമ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരും, പക്ഷേ ആ വിമർശനത്തിൻ്റെ മേലെയാണ് അവരുടെ വാക്ക്. അത് ശരിക്കൊരു ദൈവം കൊടുക്കുന്നൊരു വരദാനം പോലെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് എനിക്കത് തോന്നിയത്. പക്ഷേ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് ഓരോ ദിവസം കൂടുന്തോറും ഒരുപാട് ആളുകൾ നമ്മളെ ആശ്രയിച്ച് സമീപിക്കുകയാണ്. അപ്പോൾ സമീപിക്കുകയാണ്, നമ്മൾ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പിന്നിലൊരു അദൃശ്യ ശക്തിയുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുള്ള. തന്നെയല്ല, സുനിൽ സമത്തോട് പറയുകയാണ് കിട്ടുന്ന പൈസയുടെ ഒരു ചെറിയ ശതമാനം അതിനുവേണ്ടി ഉപയോഗിക്കാൻ മനസ്സോട് തീരുമാനിച്ച, അല്ലാതെ നമ്മൾ വലിയ ആളൊന്നുമില്ല, അതല്ല വലിയ സംഭവങ്ങളൊന്നുമല്ല, അവിടെയാണ് ഇതിൻ്റെ വിജയം. അതിനെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്. അതെന്ന് പറഞ്ഞാല് നമ്മള് അധ്വാനിച്ചിട്ട് നമ്മള് എന്റെ പണി എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് പണിയാണ്. ആ കോൺക്രീറ്റ് പണി നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം, അല്ലാതെ ആരോടും ഒരു ആശ്രയിക്കാതെ ആരോടും ചോദിക്കാതെ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ രോഗികൾക്ക് എന്നെ കൊണ്ടാകുന്ന സാമ്പത്തികത്തിനേക്കാളും കൂടുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ ആളുകളായിട്ട് ബന്ധപ്പെടുവാനും അല്ലെങ്കിൽ ഓപ്പറേഷനായിട്ട് കാര്യങ്ങൾ ചെയ്യാനെല്ലാം അവരെ ആ രോഗിയുടെ ബന്ധുക്കളെ കാണാൻ കൂടുതൽ നമ്മളാണ് ഇതിന് ഇറങ്ങുന്നത്.
അതെനിക്കൊരു വലിയൊരു അനുഭൂതിയായിട്ട് അതിങ്ങനെ തുടർന്ന് തുടർന്ന് നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും മതമോ ജാതിയോ പ്രായമോ ഒന്നും അൽക്കാതെ ഒന്നും നോക്കാതെ ആ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് മനസ്സ് ആ മനസ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത് ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പം ഇത്രത്തോളം ആൾക്കാർ പണക്കാരുണ്ടാവും മറ്റേ സേവനം നടത്താൻ ആൾക്കാർ ഒക്കെ തൽപരരായ സംഘടനകളുണ്ടാവും എല്ലാം ഉണ്ടാവും. പക്ഷേ അതിലുപരി ഒറ്റയാൾ പട്ടാളമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഒരു ഹൃദയവിശാലത അത് പിന്നീട് ഓരോന്ന് ചെയ്യുമ്പോഴാണ് തോന്നി തുടങ്ങിയത് എനിക്ക്. അത് ഓരോ പ്രവൃത്തികൾ ചെയ്തുമ്പോൾ പിന്നെയും പിന്നെയും അതിനുള്ളൊരു ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അദൃശ്യമായ ഒരു ശക്തി എൻ്റെ പിന്നിൽ നിന്ന് നീ കാര്യങ്ങൾ ചെയ്ത്. സാധാരണ ഒരു വലിയൊരു ചാരിറ്റി മേഖല ചെയ്യേണ്ട ഒരു സാധനമാണ് ഞാൻ ഒറ്റയാളായിട്ട്. എന്റെ പിന്നിൽ എനിക്ക് ഒരു ശക്തി ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അല്ലാതെ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു ഫോണ് വിളി കൊണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അത് അവര് എന്നെ പറ്റി മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ എന്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അപ്പോൾ നല്ലൊരു ശക്തി അല്ലെങ്കിൽ ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഒരാളെ സഹായിക്കുമ്പോൾ അതിനുള്ള ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു 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 കോൺക്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വകയിൽ എനിക്ക് ദൈവം കനിഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ചാരിറ്റി മേഖല ഇങ്ങനെ തുടർന്ന് തുടർന്ന് ഇങ്ങനെ പോകുന്നത്. ശരി, അത് അത് തന്നെയാണ് ഇപ്പം പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ വ്യക്തിയെ ശരിക്കും പരിചയപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. സ്വന്തമായ വരുമാനം കൊണ്ട് മാത്രം അല്ലാതെ അവിടെ ഇവിടെയും പിരിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നല്ല ചെയ്യുന്നത്. ഇത്രയും ഒരു നല്ലൊരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പാട്ടിൻ്റെ വഴികളിലൂടെ വന്നു കഴിഞ്ഞാൽ അപ്പം പണ്ട് എനിക്കറിയാം സുനി ഞാനൊക്കെ ഇഷ്ടം പോലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പാട്ടും ആ ഒരു മനസ്സും ഒക്കെ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ശരിക്കും? അല്ല, സത്യത്തിൽ ഈ പാട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ആളുകളായിട്ടുള്ള ബന്ധം. ഈ ഗാനമേള സംഘടിപ്പിക്കലും അന്നേരം ഈ സംഘടിപ്പിക്കൽ ഒരു വലിയൊരു ഒരു ചെറിയൊരു കഴിവ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സംഘടിപ്പിക്കുന്നത് കൊണ്ട് കുറേ ആളുകളായിട്ട് ബന്ധങ്ങളായി. അപ്പോൾ ആ ചാരിറ്റി മേഖലയിൽ ഇറങ്ങുമ്പോൾ തന്നെ ആളുകളെ കണ്ടെത്തേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആളുകൾ നമ്മളെ വിളിക്കൂ അല്ലെ, നമ്മൾ പിന്നെ നല്ലൊരു സുഹൃത്ത് ബന്ധം എനിക്കുണ്ട് ഈ മേഖലയിലൂടെ. അപ്പോൾ അത് പാട്ട് എങ്ങനെയാണെങ്കിലും ഒരു അസുഖം വന്നവനെ രണ്ട് ഒരു പാട്ട് പാടിക്കൊടുക്കുമ്പോൾ അവൻ അതിന് അത് ആസ്വദിക്കുമല്ലോ. അത് തന്നെയാണ് ഈ സംഗീതവും ചാരിറ്റി ആയിട്ട് നല്ലൊരു ബന്ധം. നല്ലൊരു ബന്ധം. പണ്ട് പാട്ട് പാടിക്കൊണ്ട് തന്നെ ഗാനമേള നടത്തിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന എൻ്റെ അറിവ് ഇല്ലേ, ആ കാലഘട്ടത്തിലൊന്ന് തിരിഞ്ഞു നോക്കാമോ? അത് ഈ ചാരിറ്റി പ്രവർത്തനം എന്ന് വെച്ചാൽ പലർക്കും സഹായിക്കുന്നതിൻ്റെ ആവശ്യാർത്ഥം ഇങ്ങനെ വണ്ടിയിലൂടെ കരോക്ക ഗാനമേള നടത്തി ഈ ടൗണുകളിലെല്ലാം പോയിട്ട് പാട്ടൊക്കെ പാടിയിട്ട് അവർക്ക് കുറച്ച് സാമ്പത്തികം കണ്ടെത്തി. അത് ഇപ്പോഴും അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു സുഖമാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളെ ആ ഗാനമേളേൻ്റെ അന്നത്തെ ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പലരെയും സമീപിക്കുമ്പോൾ അതൊരു ചാരിറ്റി പ്രവർത്തനത്തിനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പലരും വന്ന് നമുക്ക് സഹായിച്ചു തന്നിട്ടുണ്ട്. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. വലിയ ഗായകന്മാരെല്ലാം നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിച്ച് വരുത്തി അവർ പാടിത്തന്ന് ഫ്രീ ആയിട്ട് തന്നെ പാടിത്തന്നിട്ട് അത് നല്ലൊരു ഒരു ഫണ്ടുകൾ നമ്മൾ സ്വരൂപിച്ച് കൊടുക്കാറുണ്ട്. അതൊരു നല്ലൊരു ആ ഗാനമേള അന്നത്തെ പരിപാടിയിൽ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പം വടകരയിലെ സുഹൃത്തുക്കളായ പ്രേമേട്ടനായ ശരി കുറേ ബന്ധങ്ങളുണ്ട് പാട്ടുകാരായിട്ട്. അവരുടെ സൗഹൃദമാണോ ഈ ഒരു സംഭവത്തിൽ കുറച്ചെങ്കിലും? അതല്ല, ഈ ഗായകന്മാരുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് ഇതിൽ. അതിന് പുറമേ നമ്മൾ അതിൽ വളരെയധികം മനസ്സ് ഇത് എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിലെ കുറേ ആളുകളായിട്ട് നല്ലൊരു ബന്ധം വന്നു. അപ്പോൾ ഈ നമ്മളിപ്പം ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതൊക്കെ അവരെ ഒരു മനസ്സുകൊണ്ടാണ്. കാരണം നമ്മൾ ഒരു വിഷമത ഘട്ടത്തിൽ പോകുമ്പോൾ അത് പെട്ടെന്നൊരു കാര്യങ്ങൾ അങ്ങനെയാക്കി ഇങ്ങനെയെല്ലാം ഒരു ചെയ്യുന്ന സമയത്ത് അവരേറ്റവും കൂടുതൽ അത് നമ്മളായിട്ടുള്ളൊരു ബന്ധമാണ്. കാരണം സുനി ഒരു പാവപ്പെട്ടവനാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം അവർക്കുള്ളതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണക്കാരനെ പോലെ അല്ലെങ്കിൽ അതങ്ങനെയാണ്. പക്ഷേങ്കിൽ ഇവൻ ഒരു നിർദ്ധരയാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ഒരാളെയാണ് കൊണ്ടുവരുന്നത് തോന്നലുകൊണ്ട് പലരും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും നമ്മളെ സമീപിക്കുന്നത്. ഈ ആരോഗ്യ പ്രവർത്തനത്തിൽ നല്ല പങ്ക് ഡോക്ടേഴ്സായാലും ശരി നമ്മുടെ വടകര സൂപ്രണ്ടായാലും ശരി എല്ലാവരും ചേരുന്നപ്പോൾ സുനി പറഞ്ഞ പോലെ സുനി കൊണ്ടുവരുന്ന ആൾ അങ്ങനെ ഒരാളായിരിക്കും. അവരുടെയൊക്കെ ഒരു മനസ്സിൻ്റെ സംഭവം എന്താ ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ആ രോഗികളെ നമ്മൾ അവിടെ എത്തിക്കുമ്പോൾ അവരെ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും ബാക്കിയുള്ള എല്ലാ ഇത് ചെയ്യുമ്പോൾ അവരുടെ ആ മനസ്സ് ശരിക്ക് അതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ശരിക്ക് എന്താണ് നമ്മളൊരു ഒരു ഒരു വലിയൊരു ആളെപ്പോലെയാണ് കാണുക. പലരും എന്നെ സാറിനൊക്കെ വിളിക്കും, ഞാൻ പറയും സാറിന് വിളിക്കണ്ട, ഞാനൊരു വാർപ്പിൻ്റെ പണിക്കാരനാണ്. അപ്പം ഞാനിത് എന്നെ കൊണ്ടാരോ ചെയ്യിക്കുന്നതാണ്.
അല്ലാതെ ഞാനിതായിട്ട് ഇറങ്ങുന്നില്ല. ഞാൻ രാവിലെ മുതൽ ഒരു പെട്രോളും അല്ലെങ്കിൽ ഇതൊക്കെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതെല്ലാം ആരോ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. അത് കൃത്യമായിട്ട് അത് നിങ്ങൾ പ്രാർത്ഥന എന്നുള്ളൊരു ബോധ്യം ആ മേലുള്ളവർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുന്നത്. പലരും ജീവിതത്തിലേക്ക് തിരിച്ച് ജീവിതം നഷ്ടപ്പെട്ടു തോന്നുന്ന ആൾ തിരിച്ചു വരും. അതൊരു വലിയൊരു സംഭവമാണ്. പലപ്പോഴും ഞാൻ വളരെ ഗവൺമെന്റ് ആശുപത്രിയിൽ പലപ്പോഴും ജീവിതം നഷ്ടപ്പെട്ട് ഭാര്യനെയും മക്കളെയെല്ലാം ചേർത്ത് പിടിച്ച് നിൽക്കുന്നവരൊക്കെ എനിക്ക് വളരെയധികം സന്തോഷത്തോടെ കൈപിടിച്ച് ഉയർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു സംഭവമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഈ തിരക്ക് കൂടിക്കൂടി വരുമ്പം കുടുംബത്തിൽ, അയ്യോ ഇവൻ പറഞ്ഞ പോലെ, ഇവൻ തന്നെ പറയുക, എൻ്റെ സുഹൃത്തായ ഉണ്ട്, ഞാൻ രാവിലെ പോകുന്നു രാത്രി വരുന്നു, അപ്പം കുടുംബത്തിൽ എന്തെങ്കിലും ഒരു എന്താ ഇത് ഡെയിലി കാണുന്നില്ലല്ലോ, അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകും. അല്ല, അങ്ങനല്ല, ഇതിൻ്റെ ഏറ്റവും ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ. തീർച്ചയായും ആ ഭാര്യയുടെ ഇതാണ്. പക്ഷേ നമ്മളിപ്പോൾ പുറത്തുള്ള ആളോട് ഒരു ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ പുറത്തുള്ള ആളോട് ഒരു കടവിഴക്കണമെന്നല്ല, പക്ഷേ അത് ഭാര്യയായിട്ട് മാത്രമേ നമുക്ക് പറ്റും. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞു അതിന്റെ സന്തോഷം അത് അവരും കഴിഞ്ഞു. പക്ഷെ അവർക്ക് ഇപ്പോ ഈ പറഞ്ഞ ഏട്ടനെ കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം ഇല്ലേ, എപ്പോഴും സഹപ്രവർത്തനങ്ങൾ അങ്ങനെ. അത് അവർക്കൊരു നല്ല, അവരാണല്ലോ എന്നെ ശരിക്ക് ഈ ചാരിറ്റി മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തി. അപ്പൊ അതിന്റെ ഒരു നന്മ നമുക്ക് നമ്മളെ ഭാര്യനോടല്ലേ, നമ്മളെ ഭാര്യ അത് ഭാര്യയാണല്ലോ നമ്മളെ ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അവർ അതിൽ പറയുകയില്ല, പക്ഷേ പറയും. സാധാരണഗതിയിലുള്ള ഒരു സ്ത്രീയുടെ ഒരു മനോഭാവം അവർക്കുണ്ടാവും. അതല്ലാതെ പറ അതിലപ്പുറേക്ക് പോയില്ല. അപ്പൊ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും. അപ്പൊ അത് ഭാര്യയാണ് അതിന്റെ ഒരു ശരിക്ക് നമ്മള് മറ്റ് നമ്മൾ ആരോടും അത് അന്വേഷണം നടത്താറില്ല. ആരോടും അതിന് കാര്യങ്ങൾ ചോദിക്കാറില്ല. നമ്മൾ ഏകനായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നു. അതൊരു അത് കൃത്യമായ വഴിയിലൂടെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ആ വഴിയിലൂടെ ഇല്ലെങ്കിൽ അതിന് വിമർശനങ്ങൾ വരും. കൃത്യമായ വഴിയിലൂടെയാണ് അതിന്, അതാണ് പറഞ്ഞു, നമ്മുടെ പിന്നിൽ ഒരാളുണ്ട്, അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പോകുന്നില്ലേ. ദൈവവിശ്വാസിയാണോ, എങ്ങനെയാണ് അതിന്റെ? ദൈവവിശ്വാസിയാണ്. കാരണം ദൈവത്തിന്റെ ഒരു കൂട്ടില് ഇതൊന്നും നടക്കില്ല. കാരണം നമ്മളെ ഒരു വലിയൊരു ചാരിറ്റി പ്രവർത്തകം എന്നല്ലോ. കാരണം സർക്കാർ തലത്തിലുള്ള ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മളെല്ലാ ചാരിറ്റി പ്രവർത്തനം, അല്ലാതെ നമ്മളെ പുറമേയുള്ള ഇല്ല. അപ്പോ അത് ഒരു ദൈവത്തിന്റെ ഒരു നിമിത്തം കൊണ്ടല്ലേ ഇതിലൊക്കെ നടക്കുന്നത് എന്നുള്ളത് നാം വിശ്വസിക്കുന്നത്. അപ്പൊ ഒരു ദൈവം നമ്മളെ പിന്നിലുണ്ട്. അപ്പം ദൈവം ഒരു അദൃശ്യമായിട്ട് നമ്മളെ ഈ അത് അദ്ദേഹം നടത്തണ്ടേ ആ ചാരിറ്റി നമ്മൾ നടത്തുന്നു. നിയോഗിച്ചു നമ്മൾ നടത്തുന്നു അല്ലേ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എവിടെങ്കിലും ഒരു പരാജയം, എൻ്റെ രോഗി എന്തെങ്കിലും അവസ്ഥയിൽ വരുന്നൊരു വേദനാജനകമായ എന്തെങ്കിലും അവസ്ഥ ഉണ്ടായില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ദൈവത്തിന്റെ നിമിത്തം അല്ലേ. നമ്മള് ഇതുവരെ കൊണ്ടുപോയ ഒരു രോഗിക്കോ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളോ ഇതുവരെ മുടങ്ങിയിട്ടില്ല. എല്ലാം കൃത്യമായി തന്നെ നടക്കുന്നു. അപ്പോൾ അത് നമ്മൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവിടെ സഹായിക്കാൻ ഒരാൾ, ഒരു അദൃശ്യനായ ഒരാൾ നമുക്കുണ്ടാവും. അതാണ് ശക്തി നമുക്കുണ്ടാവും. ചാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇഷ്ടംപോലെ കള്ള നാണയങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി അത് കൊടുത്തു, ഇത് കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഒക്കെ കുറേ കള്ള നാണയങ്ങൾ. പക്ഷേ സുനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതുവരെ സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ചില പേപ്പറിൽ ഇഷ്ടംപോലെ വാർത്തകൾ സുനിയെ പറ്റി വന്നിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തു അങ്ങനത്തെ. പക്ഷേ അത് ഒരു എനിക്കൊന്നൊരു ഉൾവലിവുള്ള ഒരു വ്യക്തിത്വമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്ന വെച്ചാൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നെങ്കിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു സുനി എന്നുള്ള മഹത് വ്യക്തി ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ പേരെടുത്ത ഒരാളായി മാറിവരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോഴും ഒരു വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. എന്നാലും പറയുകയാണ്, ഈ അങ്ങനെയുള്ള കള്ള നാണയങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്യാറുണ്ടോ ശരിക്കും? അല്ല, നമ്മൾ ആ വിഷയത്തിലേക്ക് സാധാരണ എൻ്റെ ലാലേട്ടൻ്റെ അടുത്ത സുഹൃത്താണ്. എന്നാലും ആ വിഷയത്തിലേക്ക് നമ്മൾ നോക്കാറില്ല. നമ്മൾ നമ്മളെ കൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അവര് നമ്മളിങ്ങനെ അഥവാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നാളെ ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്ത് എന്നെ പോലെ ഇങ്ങനെ ചെയ്യാൻ ഉദാഹരണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് അവരവരെ വൈക്ക് പോകുന്നു. നമ്മള് സ്വന്തം അധ്വാനിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വൈക്ക് പോകുന്നു. കൂടുതൽ പറഞ്ഞാൽ രോഗികളെ ഈ ചികിത്സിച്ച് അവര് പുറത്ത് പറഞ്ഞതിന് ശേഷം അങ്ങനെയാണ് കൂടുതൽ ആളുകൾ അറിയേണ്ടി വന്നത്. സുനിമുതൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ അത്യാവശ്യക്കാർ കുറേ ആളുകൾ വിളിക്കാറുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ സുനിലായിട്ട് ബന്ധപ്പെട്ടമായി സുനിൽ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളൊരു ചെറിയ പബ്ലിസിറ്റി ആയി. എന്നാലും ഒരു പബ്ലിസിറ്റിക്ക് ഞാൻ ആഗ്രഹിക്കലില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, ഏത് സമയത്താണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നുള്ളത് ഒരു വിവരമില്ല.
ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്താതെ നമ്മൾ ആഗ്രഹിക്കാതെ തേടി എത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ അംഗീകാരങ്ങൾ, അതിൻ്റെ ഒരു മനസ്സിന് സുഖം എന്താണ്? ഓരോ അംഗീകാരങ്ങളെ പറ്റി പറയാണ്. അത് നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്ത പ്രവൃത്തികൾ അറിഞ്ഞതുകൊണ്ട്, ആ അറിഞ്ഞതുകൊണ്ടാണ് ഓരോരുത്തർ നമുക്ക് തരുന്നത്. അറിയാതെ ആരും നമുക്ക് തരില്ലല്ലോ. തരില്ല. അപ്പോൾ ഓരോ അതിൻ്റെ ഏറ്റവും വലുതാണ് സംസ്ഥാന തലത്തിലുള്ള ഒരു സംസ്ഥാന അവാർഡ് കിട്ടി. അതിന് തന്നെ 100 പരം എൻട്രികൾ വന്നതാണ്. ഞാനിത് ഒരു ചെമ്മണ്ണൂരിൻ്റെ സത്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, അതിൽ എന്ന് പറഞ്ഞാൽ ഒരു 100 പരം എൻട്രികൾ അതിൽ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറയുന്നത്, പിന്നെ ഇങ്ങനെ പത്രത്തിലൊരു പരസ്യം വന്നിട്ടില്ല, അപ്പം ഞാൻ പറഞ്ഞു അതിലൊന്നും കൊടുക്കണ്ട, അതൊന്നും കിട്ടിയല്ല, അതൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. അപ്പോൾ നിർബന്ധിച്ചിട്ട് ഞാനാണ് പിന്നെ കൊടുക്കുന്നത്. അങ്ങനെ ഞാനൊരു എൻട്രി അവിടെ കൊടുത്തു. അപ്പോൾ എൻട്രി കൊടുത്തു, അതൊരു 2-3 കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് എൻ്റെ നമ്പർ ഉണ്ട്, എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞ് നിങ്ങൾ ചെയ്ത പ്രവർത്തികളെ പറ്റിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് ന്യൂസിലൊക്കെ വന്ന സാധനം അയച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞു, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, പിന്നെ അതിനെപ്പറ്റി ഒരു വിവരവുമില്ല, ഒന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാണ് നമ്മളെപ്പറ്റി അവർ അന്വേഷിച്ചിട്ട്, ആ അന്വേഷിച്ച ആളുകൾ നമ്മൾ വിളിക്കുന്നത്, സുല്ലേ നിന്നെ പറ്റി ഇങ്ങനെ ഒരു അന്വേഷണം അവിടെ വന്നിക്കാനും, അപ്പം നീ ചെയ്ത് നീ ഇങ്ങനെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണെന്നല്ല അന്വേഷിക്കുന്നത്. പിന്നെ ഒരു സുപ്രഭാതത്തിലെ രാത്രിയാണ് അതിൻ്റെ ട്രസ്റ്റിൻ്റെ ചെയർമാനെന്നെ വിളിക്കുന്നത്, ഈ വർഷത്തെ പിന്നെ അവാർഡ് നിങ്ങൾക്കാണ്. ഞാൻ പിന്നെയും ചോദിച്ചു, സാറേ ആളെ മാറിപ്പോയി, ആരുമായെന്ന് ചോദിച്ചു. അല്ല, സുനിൽ മുതുവന എന്നുള്ള ആൾക്കാർ കിട്ടിയെന്ന് പറഞ്ഞു. അത് വലിയൊരു സന്തോഷമാണ്, കാരണം കേരളത്തിലെ ഒരുപാട് ആളുകൾ കൊടുത്ത ഒരു എൻട്രി എന്നാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ അതന്നും ഞാനും അന്നും ഞാൻ ദൈവത്തോട് വന്നറിയാം, കാരണം നമ്മൾ ചെയ്ത മനസ്സുകൊണ്ട് ചെയ്ത പ്രവൃത്തി മറ്റുള്ളവർ അറിയാതെ നമ്മൾ മനസ്സിൽ മാത്രം ഒതുക്കി വെച്ച ആ ചാരിറ്റി പ്രവർത്തനം കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. ഞാൻ എം കെ രമേഷ് കുമാർ, സദയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. സദയം ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ്. സദയത്തിൻ്റെ മറ്റൊരു ജനകീയമായിട്ടുള്ള ഇടപെടലാണ് സദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ അവാർഡ്. അത് സംസ്ഥാന തലത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ്. ഈ അവാർഡ് സദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പ്രഥമ അവാർഡ് നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് സുനിൽ മുതുവനേക്കാണ്. സുനിൽ മുതുവനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. സംസ്ഥാന തലത്തിൽ എൻട്രികൾ ക്ഷണിച്ചപ്പോൾ 100+ എൻട്രികളാണ് നമുക്ക് അവാർഡ് പരിഗണനയ്ക്കായി വന്നത്. അവാർഡ് നിർണയ സമിതി ഒറ്റക്കെട്ടായിട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്ന ആളാണ് സുനിൽ മുതുവന. സുനിൽ മുതുവനെ കുറിച്ചിട്ട് അവാർഡ് നിർണയ സമിതി പറഞ്ഞത്, ഒറ്റ വാക്കിൽ പറഞ്ഞത്, പിന്നെ ഒറ്റ കാരുണ്യ പ്രവർത്തനത്തിൽ, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒറ്റയാൾ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും വലിയ ഒരു സംഘടന ചെയ്യുന്ന കാര്യങ്ങൾ, വലിയ ഒരു പ്രസ്ഥാനം ചെയ്യുന്ന കാര്യങ്ങൾ, ഒറ്റയ്ക്ക് ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് സുനിൽ മുതുവന. പാതയോരത്ത് കിടന്നുറങ്ങുന്ന ആളുകളെ പിന്നെ സംരക്ഷിച്ചും അവർക്ക് വേണ്ട കരുതൽ നൽകിയും വസ്ത്രം നൽകിയും മരുന്ന് നൽകിയും അതുപോലെ തന്നെ ഭക്ഷണം നൽകിയും സുനിൽ മുതുവന തൻ്റെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തന സീമകൾ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവാർഡിലൂടെ പിന്നെ എനിക്കൊരുപാട് അംഗീകാരങ്ങൾ തുടരെ തുടരെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനായിരിക്കും, പിന്നെ നല്ലൊരു ബന്ധങ്ങൾ അതിലൂടെ നല്ല ബന്ധങ്ങൾ, ഒരുപാട് ലെവലിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെടുകയും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് വീണ്ടും ഒരു പ്രചോദനമായി. അതൊരു നല്ലൊരു അവാർഡേനും, നല്ല പ്രചോദനം, നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു 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 കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലേക്ക് ഇപ്പോൾ എൻ്റെ ഒരു പേര് അവാർഡിലൂടെ തന്നെ അറിയാം. അതുപോലെ തന്നെ ഇവിടെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ. ഓ, കുറെ കിട്ടിയില്ലേ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അല്ലേ? ഓരോ പ്രവർത്തനത്തിൽ ഇഷ്ടംപോലെ ഒരുപാട് ആദരവ് കിട്ടി, ആദരവ് ഒരുപാട് MLA MP പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, അങ്ങനെ ഒരുപാട് ആളുകൾ ആദരിച്ച്. അല്ല, മണിയൂർ പഞ്ചായത്ത് തന്നെ ഇഷ്ടംപോലെ പ്രവർത്തനങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഒരുപാട് ഇഷ്ടംപോലെ, ഇഷ്ടംപോലെ. അതിപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ക്രോഡീകരിച്ചത്? അത് നമ്മളെ മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നല്ല ഒരു നന്മയുള്ള ഒരു പ്രസിഡന്റാണ്. നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, അല്ലെ, നല്ല അറിവുള്ള ഒരു പ്രസിഡന്റാണ്. ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പ്രസിഡൻ്റായിട്ട് സംസാരിക്കാറ്. എൻ്റെ ഒരുപാട് പരിപാടിൻ്റെ ഉദ്ഘാടനം ഞാൻ പ്രസിഡന്റിനെ കൊണ്ടാണ് ചെയ്യിക്കാറ്. മണിയൂർ പഞ്ചായത്തിലെ സുനിൽ മുതുവന, നമ്മുടെ ധാരാളം
ക്യാമ്പുകൾ നടത്തുന്നതിലും അതേപോലെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും സുനിൽ മുതുവന നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സുനിൽ മുതുവന നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്താറുള്ളത്. അതായത് സ്കൂളുകളിലും അതേപോലെ മറ്റ് ഏതൊക്കെ കേന്ദ്രങ്ങളാണോ സൗകര്യപ്രദമായി കിട്ടുന്നത് ആ കേന്ദ്രങ്ങളിലൊക്കെ മെഡിക്കൽ ക്യാമ്പ് അതേപോലെ രക്തദാനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുൻകൈയെടുത്ത് നേതൃത്വപരമായ പങ്ക് വഹിക്കാറുണ്ട്. സുനിൽ മുതുവനയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കൂടുതലും സ്കൂൾ തലങ്ങളിലുള്ള കുട്ടികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, പിന്നെ അതുപോലെ ഒട്ടേറെ മെഡിക്കൽ ക്യാമ്പുകൾ, ഒരുപാട് ഒരു 70-ൽ പരം മെഡിക്കൽ ക്യാമ്പുകൾ. ആദ്യമൊക്കെ മെഡിക്കൽ ക്യാമ്പുകൾ മാത്രമേ നടത്താറ്, പിന്നെ അതിന് സൗജന്യമായിട്ട് മരുന്നും. അത് ഈ സദയത്തിൻ്റെ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം കോഴിക്കോടുള്ള ഒരുപാട് ആളുകൾ ഏറ്റവും നല്ല ബന്ധങ്ങളായ ശേഷം മരുന്നുകൾ റെപ്പൻസിറ്റി ഫ്രീ ആയിട്ട് തരാൻ തുടങ്ങി. അപ്പോൾ ആ മരുന്നുകൾ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ആ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രോഗികളെ നമ്മൾ അതാത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവിടെ ഒരു ബന്ധമായി, അവിടെ നല്ലൊരു പരിചയമായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലുകളും നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ അവർ ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന രീതിയിൽ പുറമെ നമ്മൾ ഒരു കൈ നിൽക്കുന്ന ഇതാനെ കൊണ്ട് പലരും നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു വിഷയം വരുമ്പോൾ അവർ നമ്മളൊരു വളരെയധികം സപ്പോർട്ട് ചെയ്യാറ്. കൊറോണ കാലത്ത് മാനസിക രോഗികൾക്ക് വരെ മരുന്ന് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഒരുപാട് ആളുകൾ, ഒരുപാട് ആൾക്കാർ, അതായത് ഒരു ഗുളി കെട്ടിൽ വയലില്ലാതെ ആളുകൾക്ക് വരെ എത്തിച്ചു. അത് വലിയൊരു സന്തോഷമാണ്. കാരണം വയലന്റായി എന്ന് വിവരമറിഞ്ഞിട്ട് ആ വീട്ടുകാർ തന്നെ അവരും വയലന്റായ സമയത്താണ് ഇങ്ങനെ സുനിലിനെ ബന്ധപ്പെട്ടാൽ മരുന്ന് കിട്ടും. അപ്പോൾ രാവിലെ ഇവിടുന്ന് ഒരു 5:30 വണ്ടിയെടുത്ത് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി അവിടെ പോയി മരുന്ന് വാങ്ങിച്ച് അവിടെ എത്തിച്ചേക്കുമ്പോൾ അത് എത്തിക്കുന്നതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത് ആ ഗുളിയ കഴിച്ചിട്ട് അത് ആ ഈ അസുഖം ഒന്ന് ഭേദമാകുന്നൊരു അവസ്ഥയുണ്ടല്ലോ. കാരണം നമ്മളിപ്പോൾ ഇപ്പം തന്നെ നമുക്ക് തന്നെ ഭ്രാന്താ. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒരു മാനസികാവസ്ഥ അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു. പിന്നെ തീർച്ചയായും തീർച്ചയായും പൂരാങ്കുൾ സൊസൈറ്റിയുടെ സബ് കോൺട്രാക്ട് എടുക്കുക, വർക്ക് ചെയ്യുക, അതിൻ്റെ വരുമാനത്തിന് കിട്ടുന്ന ശേഷിപ്പാണ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? ശരി ശരി അല്ലേ. അതുപോലെ നമ്മുടെ ഈ സൂപ്രണ്ട്, ഇപ്പോഴുള്ള സൂപ്രണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, അവരോടൊക്കെയുള്ള സമീപനം, അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ശരിക്കും പിന്നെ സൊസൈറ്റിയുടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സമീപനം ഇതൊക്കെ ഇത് പറഞ്ഞാൽ കൊള്ളാം. അത് ഞാൻ ഊരാളെങ്കിൽ എന്ന് പറയുന്നത് ഒരു ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ ഞാൻ എത്തിപ്പെടുന്ന കളി കോൺക്രീറ്റിൻ്റെ സബ് എല്ലാവരും കൊട്ടേഷൻ കൊടുക്കുന്ന പോലെ ഞാനും ഒരു കോൺക്രീറ്റിന് കൊട്ടേഷൻ കൊടുക്കും. അതിൽ ലോറായിട്ട് കിട്ടുന്ന ആളുകൾക്കാണ് പണി കിട്ടുക. പക്ഷേ ഞാൻ അതിൽ കണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെയർമാനായ പാലേരി രമേശൻ സാർ ഒരു നന്മയുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ അതിലുള്ള ഡയറക്ടർമാർ, അതിലെ എൻജിനീയർമാർ, സൈറ്റ് ലീഡർ, അവരൊക്കെ നല്ല ഒരു ഒരു എനർജി, നമ്മളെ ഒരു പ്രവർത്തനത്തിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ഒരു സുഗന്ധമുള്ള പണമാണ് നമുക്ക് തരുന്നത്. അത് നമ്മൾ മറ്റൊരു രോഗികൾക്ക് സ്വരൂപിച്ച് വെച്ച് മറ്റൊരു രോഗി കൊടുക്കുമ്പോൾ നല്ലൊരു നന്മയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും അപ്പോൾ നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത്. അപ്പോൾ നല്ല വർക്കുകൾ എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു വലിയൊരു ബെനിഫിറ്റ് അല്ല കാണുന്നത്. ആ സ്ഥാപനത്തിൽ പണിയെടുത്ത് അത് ഞാനൊരു മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, മറ്റുള്ള ഒരു രോഗികൾക്ക് ഒരു നല്ല ഒരു കളങ്കമില്ലാത്ത ഒരു പണമാണ്. അത് മറ്റൊരു രോഗി കൊടുക്കുമ്പോൾ അവർക്കൊരു നന്മയുണ്ടാവും, എനിക്കൊരു നന്മയുണ്ടാവും, ആ തരുന്ന സൊസൈറ്റിക്കും ദൈവം ഒരു നന്മ. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഇത്രയും നല്ല ഒരു സൂപ്രണ്ട് ആർക്കും വേണ്ടി എന്ത് ഉപകാരം ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ ഈ പ്രവർത്തനമായിട്ട് കാര്യമായ പ്രശ്നങ്ങളൊക്കെ സൂപ്രണ്ടിനെ വിളിച്ച് പറയാം. വിളിച്ച് പറയുമ്പോൾ അപ്പോൾ സൂപ്രണ്ട് ഒരു ഇന്നേ ഡോക്ടറെ കാണും, ഇന്നേ കാണും, ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പം നല്ല എൻ്റെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഞാനിപ്പോൾ ഒരുപാട് രോഗികൾക്ക് നിർദ്ദര രോഗികൾക്ക് മരുന്നുകൾ എത്തിക്കുന്നു. അതൊക്കെ അതിൻ്റെ എല്ലാം ഏർപ്പാടുകളെല്ലാം എനിക്ക് ചെയ്യുന്ന സൂപ്രണ്ടാണ്. കാരണം അത് അർഹിക്കുന്നവനാണ് കൊടുക്കുന്നതിനുള്ള ധാരണ കൊണ്ടാണ് അതുകൊണ്ടാണ് അവർ എനിക്ക് ഈ സപ്പോർട്ട് ചെയ്തു തരുന്നത്. സുനിൽ മുതുവന, ജീവകാലുണ്യ പ്രവർത്തകർ. ആശ്രയമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾക്കും നിർദ്ദയരായ രോഗികളെ കണ്ടെത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു അവർക്ക് വേണ്ട സഹായം നൽകുമെന്നും സുനിൽ മുതുവന വഹിച്ച പങ്ക് ജനഹൃദയങ്ങളിലും രോഗികളുടെ മനസ്സിലും ഒരിക്കലും മറക്കാനാവാത്ത ജീവകാരുണ്യ പ്രവർത്തനമാണ്. ജില്ലാ ഹോസ്പിറ്റലിൽ ഒരുപാട് പേർക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ മാസ്കും മറ്റും നൽകി
പാവപ്പെട്ട രോഗികളെ സഹായിച്ചിട്ടുണ്ട്. സ്വന്തക്കാർ പോലും ചില രോഗികളെ ശുശ്രൂഷിക്കാനും മടി കാണിക്കുന്ന ഈ അവസരത്തിൽ ആരാരുമില്ലാത്ത രോഗികളെ ശുശ്രൂഷിക്കാൻ സുനിൽ മുതുവിന് വഹിച്ച പങ്ക് സ്തുത്യർഹമാണ്. സുനിൽ മുതുവിന്റെ കാരുണ്യപ്രവർത്തനം ഒരു മാതൃകയാണ്. ജനഹൃദയങ്ങളിലും രോഗികളുടെ ഹൃദയങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ സുനിൽ മുതുവിനെ പറ്റി പറയാനുണ്ടാകും. ഈ കൊറോണ കാലത്ത് തന്നെ ഇഷ്ടംപോലെ രോഗികളെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചാരിതാർത്ഥ്യം എന്താണ്? അത് എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം തന്നെ. ആരും ആരും പുറത്തിറങ്ങാത്ത സമയത്ത് നമ്മളെ ബൈക്കുമില് അല്ലെങ്കിൽ നമ്മളേതെങ്കിലും വണ്ടിയൊക്കെ വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നൊരു വലിയൊരു ഇത് തന്നെയാണ്. കാരണം അത് ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്ദർഭമല്ലേ. ആ സന്ദർഭത്തിൽ നമുക്ക് എത്തിച്ചാലും ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാ കടപ്പാടും ഞാൻ വീണ്ടും പറയുന്നത് ഏതൊരു അദൃശ്യ ശക്തി കൊണ്ട് ചെയ്തതാണ്. അത് വലിയൊരു സംഭവമാണ്. വടകര ടൗണ് പോലും നിശ്ചലമായ സമയത്ത് പല രോഗികളെയും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞു. പല ക്രിട്ടിക്കലുള്ള ആളുകളെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചു. അതെല്ലാം ഒരു വളരെ നിമിത്തമായിട്ട് ഞാൻ കാണുന്നു. അപ്പം വേറെ കാര്യമുണ്ട്, ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്ത ഈ വ്യക്തിക്ക് വിമർശനങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെന്തായാലും ഉണ്ടാവുമല്ലോ. അല്ല, അത് അത് ചോദിക്കണമല്ലോ. വിമർശനങ്ങളെ നേരിട്ടേണ്ടി വന്നിട്ടുണ്ട്. എന്താ ഇവനിങ്ങനെ ചെയ്യുന്നുള്ള സംഭവം? അല്ല, അത് കുറേ ആളുകൾ വിമർശിച്ചവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഞാൻ സഹായം ചെയ്തു കൊടുത്തേക്ക്. അവർക്ക് എന്നെ വിമർശിച്ച അങ്ങനെ വിമർശിച്ചല്ല, ഇവനെന്തിനാ ഇവനെന്താ ഭ്രാന്താ ഇവനിങ്ങനെ സ്വന്തം ഇങ്ങനെ അധ്വാനിച്ചിട്ട് ഇവനിങ്ങനെ കൊടുക്കുന്ന അങ്ങനത്തെ വിമർശനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഞാൻ എൻ്റെതായ ശൈലിയിൽ ഒരുപാട് സഹായങ്ങൾ ഹോസ്പിറ്റലിൽ സംബന്ധമായിട്ടും അല്ലെങ്കിൽ സാമൂഹികമായിട്ടും അല്ലെ എന്ത് ആവശ്യങ്ങളും വരുമ്പോൾ എന്നെ വിളിക്കുന്ന സമയത്ത് പിന്നെ പലരും എന്നോട് പറയുകയും ചെയ്തു കേട്ടോ, ഞാളിങ്ങനെ അന്ന് പറഞ്ഞിരിക്കാനെ പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ അത് പിന്നെ ഒരു സാധാരണഗതിയിൽ നടക്കുന്നതല്ലേ. പക്ഷെ ഇതിൽ വലിയൊരു വിമർശനം ഒന്നും വരാത്തത് മറ്റ് ആളുകളിൽ നിന്ന് പണമൊന്നും വാങ്ങാതെ അല്ല മറ്റുള്ള ആളുകളെ ആശ്രയമൊന്നും ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് വലിയൊരു വിമർശനമൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കാറില്ല ഇല്ല. ഞാൻ അത് ഇപ്പം കുറച്ചു കാലം കൊണ്ടാണ് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തതിനെ കൊണ്ട് ആളുകൾ അറിഞ്ഞത് കൊണ്ടാണ് പിന്നെ ഇപ്പം സാറ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളിപ്പം വിളിക്കുന്നത്. സംഗീതം മനസ്സിലുള്ള ആൾക്കാർക്ക് ആ നന്മയുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സംഗീതം ദൈവികമാണ് അല്ലേ? ആ ഒരു മനസ്സായിരിക്കും ഒരു പക്ഷേ ഈ ഒരു നൈർമല്യമായിട്ടുള്ള മനസ്സായതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ പറയില്ലേ ഇതെന്തിനാണ് ചെയ്യുന്നത് ആൾക്കാർ ചോദിക്കുമ്പോഴും ഇല്ലേ എന്തിനാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മളൊക്കെ തീരുമാനിച്ചാലും ചില സുഹൃത്തുക്കൾ എനിക്കെന്നുള്ള ഭ്രാന്താൻ ചോദിക്കും. അപ്പം സംഗീതം എപ്പോഴും ചെറുപ്പം മുതലേ കൈ മുതൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സംഗീതത്തിൻ്റെ ഒരു വഴികളിൽ തേടുകയാണെങ്കിൽ ചെറുപ്പം പാട്ട് പാടുമായിരുന്നു? ആ, പാടാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് മുതുവന യു പി സ്കൂളാണ്. അവിടെ ഒരു മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആ വിദ്യാലയത്തിലെ അധ്യാപകനായ എൻ്റെ ഗുരുനാഥനായ ഹരിദാസ് മാഷ് എനിക്കിങ്ങനെ ചെറിയൊരു സംഗീതം വാസന ഉണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ അയാൾ തന്നെ സ്കൂൾ തലത്തിലുള്ള പരിപാടികൾ അയാൾ തന്നെ എന്നെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ എൽ പിയിലും യു പിയിലും ഒക്കെ അവിടെ തന്നെ പഠിച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങി. പിന്നെ എൻ്റെ നാട്ടുകാർ വളരെയധികം എന്നൊരു ഗായകനാക്കുന്നതിൽ എൻ്റെ നാട്ടുകാർ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മുതുവന എരഞ്ഞിക്കൂർ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ എല്ലാ കൊല്ലവും ഉത്സവം നടക്കുമ്പോൾ ആദ്യം എന്നെ കൊണ്ടൊരു ഭക്തിഗാനം പാടി. അങ്ങനെ പാടിയതിന് ശേഷമാണ് ഞാൻ ഗാനമേള ഈ രംഗത്തേക്ക് വരുന്നത്. ഗാനമേള രംഗത്ത് വന്ന് ഗാനമേള പരിപാടി ഏറ്റെടുക്കുകയും അതിൽ ഒരുപാട് ഗായകന്മാരെ സംഘടിപ്പിക്കുകയും അതിലൂടെ പിന്നെ പാടിപ്പാടി ഒരു നല്ലൊരു രീതിയിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഞാൻ എപ്പോഴും രാവിലെ കുളിച്ച് തോറാറുള്ള മണിയൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുറിച്ച് ഒരു ആൽബം ഞാൻ ചെയ്ത് ഈ ആൽബം ചില മണിയൂരിലമ്മ എന്ന കേസറ്റ്. പക്ഷേ അത് വളരെയധികം ഗംഭീരമായി വിജയിച്ചൊരു കേസറ്റാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ഒരു സംഗീതം. പക്ഷേ ഞാൻ സംഗീതം ചെയ്യാൻ എങ്ങനെ തോന്നിയത്? അത് എന്താണെന്ന് അറിയില്ല. പക്ഷേ അത് എങ്ങനെയല്ല പാട്ട് വന്നതെന്ന് അറിയില്ല. ഞാൻ കുറേ കാലം മുമ്പേ ഇങ്ങനെ പാടിയിട്ടുള്ള ട്യൂണുകളായിരുന്നു. ആ ട്യൂണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ പാടിയത്. അതിൽ പ്രഗത്ഭരായ ആളുകളാണ് പാടിയത്. കാരണം അതിൽ പ്രത്യേകിച്ച് പറയണം വെച്ചാൽ ഈ പ്രേംകുമാർ വടകര എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാളെ കേസറ്റിലല്ലാതെ മറ്റൊരു കേസറ്റ് അയാൾ പാടില്ല. പക്ഷേ
എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായത് കൊണ്ട് അയാൾ എൻ്റെ കേസറ്റിൽ പാടിയിട്ടുണ്ട്. അത് ഗംഭീരമായി പാടി. പ്രേമേട്ടൻ എന്ന് പറഞ്ഞു, പ്രേമേട്ടൻ എന്നോട് വളരെ പറഞ്ഞു, ഞാൻ സുല്ലേ എൻ്റെ അങ്ങനെ ഒരു കേസറ്റിൽ പാടാറില്ല, സത്യം തന്നെയാണ്, അവര് നമുക്ക് അളക്കാൻ പറ്റാത്ത സംഗീതത്തിൻ്റെ ആളാണ്. അപ്പോൾ അയാൾ എൻ്റെ കേസറ്റിൽ പാടി, അത് ഗംഭീരമായി പാടിത്തന്നു. നമസ്കാരം, ഞാൻ പ്രേംകുമാർ വടകര. സുനിയേറ്റേറിൻ്റെ പരിചയം ഒരു 4 വർഷം മുമ്പാണ്. ഒരാൽബത്തിലെ മണിയൂരമ്മയെക്കുറിച്ചുള്ളൊരു പാട്ട് പാടാൻ വേണ്ടിയാണ് എൻ്റെ അടുത്ത് വരുന്നത്. പക്ഷേ അതിൻ്റെ സംഗീതം ചെയ്യാനാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. പക്ഷേ എന്നോട് അവൻ സുനി സംഗീതം ചെയ്ത് പാട്ട് പാടാനാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഒരു വിഷമം തോന്നി. കാരണം ഞാനങ്ങനെ പുറത്തുള്ള ആൾ സംഗീതത്തിൽ പാടിയായിട്ട് ഒരു അഹംഭാവമായിട്ട് പറഞ്ഞതല്ല, അങ്ങനെ പാടാറില്ല സാർ, എനിക്ക് പാടാൻ പറ്റാറില്ല സാറിന്. ഞാനാകെ പാടിയിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ വടകര കൃഷ്ണദാസ് മാഷ്ടറുടെ പാട്ടും പിന്നെ നമ്മൾ സിനിമയിൽ കേൾക്കുന്ന പാട്ടുകളും മാത്രമേ. മറ്റേ വേറൊരു പാട്ട് ഞാൻ ആരുടെയും പഠിച്ചു പാടിയായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ എന്തോ സുനി വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് സുനി പറഞ്ഞു ഞാൻ തന്നെയാണ് സംഗീതം, മാഷ്ടർ പാട്ട് പാടുന്നു. അല്പം വിഷമം തോന്നിയെങ്കിലും ഞാൻ പാടി. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിലുള്ള കുറേ ഉപദേശങ്ങളും ഞാൻ സുനിക്ക് കൊടുത്തു. ഈ കേസറ്റ് ഇറക്കിയതിനെ കൊണ്ടുള്ള ഒരു കാര്യമില്ല, കാരണം നമ്മളൊക്കെ അനുഭവം ഒരു കേസറ്റ് ഒരു സി ഡി ഇറക്കിയിട്ട് ഒരു പൈസ പോലും നമുക്കൊന്നും എൻ്റെ ഒന്നും അനുഭവത്തിൽ വരുമാനം ഉണ്ടായിട്ടില്ല, അതൊരു സത്യമാണ്. അപ്പം ഇതിനെക്കൊണ്ട് വിഷമിച്ചിങ്ങനെയും ചെയ്യരുത്, പണയം വെച്ചെന്ന് ചെയ്യരുതെന്നൊക്കെ ഞാൻ സുനിയോട് ഉപദേശിക്കുകയും ചെയ്തു, ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സുനിക്ക് നല്ല വിശ്വാസം, എന്തോന്നും അറിയില്ല, സുനി ആ സി ഡി ഇറക്കിയ ദിവസം അന്നിറക്കിയ എത്ര സി ഡി 500 ആണോ എനിക്കറിയില്ല, അന്നൊന്നും പോലും ബാക്കിയില്ലായിരുന്നു എന്നുള്ളത് ഒരു സത്യമായിരുന്നു. എനിക്ക് വലിയ അതിശയം തോന്നി. അന്ന് മണിയൂരമ്മയുടെ കേസറ്റ് 500 കേസറ്റാണോ ഇറക്കിയത്, 500 CD ആണോ 1000 CD ആണോ എന്ന് എനിക്കറിയില്ല. അന്ന് മുഴുവൻ 1.5 മണിക്കൂർ കൊണ്ട് ചിലവായി തീർന്നു എന്നൊരു പ്രത്യേകതയാണ് അത്. അപ്പം അത് വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്, നമ്മളിൽ നല്ല വളരെ വ്യത്യസ്ത പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം നല്ലൊരു പാട്ട് പാടാനൊക്കെ നല്ലൊരു കഴിവുള്ളതാണ്. ഇനിയും അവന് പിന്നെ സുനിക്ക് പാട്ടുകളൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള കഴിവുണ്ടാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരുണ്യപ്രവർത്തനത്തെക്കുറിച്ച് അന്നേരം അറിയുന്നില്ല. പിന്നെ കുറച്ച് അല്പസ്വല്പം കാരുണ്യപ്രവർത്തനങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നടത്തുന്നതായിട്ട് ഇങ്ങനെ കാണുകയും പേപ്പറിലൊക്കെ അവിടെയും ഇവിടെ ഒക്കെ ഞാൻ കാണുകയും ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ച് സ്വയം ഷൈനിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും, എല്ലാ മനുഷ്യന്മാർക്കുണ്ടല്ലോ അറിയപ്പെടണം എന്നുള്ള ആഗ്രഹം, ഞാനടക്കം എല്ലാവർക്കും ഉള്ളത് ആഗ്രഹമാണ് നാലാളറിയണമെന്നുള്ളത്. അപ്പം അതായിരിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അതല്ല, വളരെ ആത്മാർത്ഥമായിട്ട് സ്വന്തം ജോലി ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 1000 രൂപ ഇട്ടാൽ അതിനകത്തൊരു 100, 200, 300, 500 രൂപ മറ്റുള്ളവർക്ക് ചിലവാക്കാൻ വേണ്ടി ഒരു മനസ്സ് സുനി കാണിക്കുന്നുണ്ട്. എത്രയോ ദൂരങ്ങളിലൊക്കെ പോയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മരുന്ന് വാങ്ങിക്കൊടുക്കുക, ബൈക്കിൽ സ്വന്തം ബൈക്കിൽ പോവുക, വാങ്ങുക, മരുന്ന് വാങ്ങുക, അത് രോഗികൾക്ക് എത്തിക്കുക. അപ്പോൾ അവരുടെ കിട്ടുന്നൊരു ചിരി, സന്തോഷം, ഇതൊക്കെ തന്നെയാണ് ഞാൻ ചോദിച്ചു. എന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ, എനിക്കെന്തെങ്കിലും 100 രൂപേൻ്റെ മരുന്നിന് 500 രൂപയൊക്കെ കിട്ടുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുക. അയ്യോ പ്രേമട്ട, ആരും അങ്ങനെയൊന്നും തരുന്ന ആളും ഇല്ല, എന്തെങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തോ ഒരു ദൈവാംശം സുനിയിലുണ്ട്, ഏതോ ഒരു അദൃശ്യമായ ശക്തി സുനിയിലുണ്ട്. ആ അദൃശ്യമായ ശക്തി ഇനിയും തുടർന്ന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കാൻ കഴിയട്ടെ. പിന്നെ ഇനിയും നല്ല നല്ല ഗാനങ്ങളൊക്കെ പാടാനും സംഗീതം ചെയ്യാനൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ മാത്രം സുനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊണ്ട് സുനിക്കും കുടുംബത്തിനും സുനിയുടെ അച്ഛനും അമ്മക്കും ഭാര്യ മക്കളെ ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആൾക്കാർ. അതിൽ കുറേ പാട്ടുണ്ട്, എന്നാലും അതിൽ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 പേര് നമ്മളെ മണിയൂരമ്മയെ കുറിച്ചുള്ള ദേവി മഹമായ മോക്ഷമേകണമേ ഇറനുടുത്തു ഞാൻ കുമ്പിടുന്നു, സർവവും ദ്യോതിച്ചു ഞാൻ വന്നു നിൽക്കുന്നു, അമ്മേ നീ എന്നുമെന്നെ കാത്തിടണേ ദേവി മഹമായി മോക്ഷമേകണമേ.
ഈ മണിയോരമ്മയുടെ കടാക്ഷം ഈ ഒട്ടേറെ കിട്ടണം എനിക്ക് തോന്നുന്നു. ഈ പാട്ടിൻ്റെ ഒരു മഹാത്മ്യം കൊണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ. ആ ദേവിയുടെ കടാക്ഷം തീർച്ചയായും ഉണ്ടല്ലേ. ഓ, അതുറപ്പാണല്ലോ. ദേവിയാണല്ലോ നമ്മുടെ കടാക്ഷം. നമ്മൾ രാവിലെ എണീച്ച് അമ്മയോടാണ് നമ്മുടെ ദുഃഖങ്ങളും പരിഭവങ്ങളും എല്ലാം പറയുന്നത്. നമ്മുടെ ക്ഷേത്രമാണ്, നമ്മുടെ പ്രദേശത്തെ ഒരുപാട് ആളുകൾ ഭക്തിയോടെ കാണുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ കടാക്ഷപ്പവും നമുക്കുണ്ട്, ഉണ്ടല്ലേ. അതിൽ 10 പാട്ടായിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. എല്ലാം ഏകദേശം ഇഷ്ടംപോലെ സിഡികൾ, ഒരുപാട് സിഡികൾ പോയി. ഇപ്പോഴും അതിന് വിളിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അതിൽ ഞാനൊരു പാട്ട് പാടിയിരുന്നു. ഈ പാട്ട് എന്നാ പിന്നെ ആ പാട്ട് പാടിയൊരു പാട്ട് പാടാം. മായേ മഹാമായേ ജഗദംബികേ ത്രിശൂലധാരിണി സർവേശ്വരി. മായേ മഹാമായേ ജഗദംബികേ ത്രിശൂലധാരിണി സർവേശ്വരി. കൊടുങ്ങല്ലൂരം മകളായി പിറന്നു നീ മുതുവനയിൽ ഭൂമി ധന്യമാക്കി. രയരൊത്തു കുളങ്ങര ധന്യമാക്കി. മഹാമായ ജഗദംബികേ ത്രിശൂലധാരി സർവേശ്വരി. ദാരികാസുരനെ വധിച്ചൊരാദേവി ആദിനാഥൻ തൻ പൊന്മകളെ. ദാരികാസുരനെ വധിച്ചൊരാദേവി ആദിനാഥൻ തൻ പൊന്മകളെ. നിന്തിരുനടയിൽ ഞാൻ വന്നിടുമ്പോ ദർശനഭാഗ്യം നീ നൽകിടണേ. നിന്തിരുനടയിൽ ഞാൻ വന്നിടുമ്പോ ദർശനഭാഗ്യം നീ നൽകിടണേ. അടിയന്റെ രോദനം കേട്ടിടണേ. മഹാമായ ജഗദംബികേ ത്രിശൂലധാരിണി സർവേശ്വരി. ഇപ്പോൾ പല പാട്ടുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട്. പുതിയ പാട്ടുകൾ നമുക്ക് അറിയില്ല, എന്നറിയോ എങ്ങനെയാണ് അതിൻ്റെ സംഭവം ഒന്നും അറിയില്ല, ആരാ പാടുന്ന പോലും അറിയില്ല. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ പാട്ടുകൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് വരും അല്ലേ. പഴയ പാട്ടിൻ്റെ ഗുണം അതല്ലേ. അപ്പം പണ്ട് ഉള്ളൊരു പാട്ടിൽ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് രണ്ടുപേരി ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമുഴുകി. നമ്മളിപ്പോ ഈ പുഴയിലൂടെ ഇങ്ങനെ പോകുമ്പോ എനിക്ക് ഓർമ്മയുള്ളൊരു പാട്ട് എന്നറിയാം, പുഴകളിലൊരു പാട്ട്. പഴയ പാട്ടെന്ന് വെച്ചാല് ഈ ത്രിവേണി എന്ന ചിത്രത്തിലൊരു പാട്ടുണ്ട്, അതറിയോ? കൈതപ്പുഴക്കായലിലേ ഓഹോ ഓഹോ, കാറ്റിൻ്റെ കൈകളിലേ ഓഹോ ഓഹോ, കളിച്ചിരി മാറാത്ത കന്നിയൂടമേ, കാണാ കൂടം നിറയെ കങ്കയു കവിതയു കറുത്ത പൊന്നു. കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല, കുടുംബത്തിലെ വീട്ടിലാരൊക്കെ? കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ, പേര് വിജില,
മകൻ, മൂത്ത മകൻ സൗരവ് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മകൻ ആദി, അവനിങ്ങനെ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ, അനുജൻ. സന്തുഷ്ടമായ കുടുംബമാണ്. എല്ലാവരും കൂട്ടുകുടുംബത്തിലാണ്? എല്ലാം കൂട്ടുകുടുംബം അല്ല, ഞങ്ങളെ ഞാനൊക്കെ വേറെ വീടെടുത്ത് താമസിക്കുകയാണ്. ഇങ്ങനെ ഒരു വലിയ ഒരു ഇതൊന്നുമില്ലെങ്കിലും തൽക്കാലം കൂലിപ്പണി ചെയ്ത് ജീവിച്ച് ദൈവത്തിൻ്റെ ഒരു കടാക്ഷ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ വളരെയധികം ദൈവത്തിൻ്റെ കടാക്ഷ കൊണ്ട് മുന്നോട്ട് പോകും. കുറേ മഹത് വ്യക്തികളുടെ കൂടെ സംവേദിക്കാനൊക്കെ കഴിഞ്ഞു. കുറേ മഹത് വ്യക്തികളുടെ കൂടെ നിന്ന് ഉപഹാരം മാഹാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഒട്ടേറെ ആൾക്കാർ, അവരെ കുറിച്ച് പറഞ്ഞില്ല. അവർ എല്ലാവരും നന്മയുള്ള ആളുകളാണ്. കാരണം ഒരുപാട് ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞാൽ എൻ കെ രാഘവൻ, കെ മുരളീധരൻ, സി കെ നാണു, ഇ കെ വിജയൻ, പിന്നെ എം ജയപ്രഭ ബ്ലോക്ക് പ്രസിഡൻറ്റ്, അങ്ങനെ ഒരുപാട് ആളുകൾ വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത ആളുകൾ ഈ പരിവ ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിനപ്പുറം എന്ന് പറഞ്ഞാൽ ഈ ഈ ചാരിറ്റി പ്രവർത്തനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നല്ലൊരു സുഹൃത്ത് ബന്ധം, ഒരുപാട് ആളുകളായിട്ടുള്ള സുഹൃത്ത് ബന്ധം. ആ സുഹൃത്ത് ബന്ധം നമ്മുടെ ആവശ്യത്തിന്, നമ്മൾ നന്മകൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന സുഹൃത്ത് ബന്ധം. കാരണം നമ്മൾ വേറൊരു ആവശ്യത്തിനല്ല, നമ്മൾ ഒരു ആവശ്യം ഒരു കറക്റ്റാണെന്ന് തോന്നിയാൽ അത് അവർ ചെയ്തു തരില്ലേ. അത് ഒരു വലിയൊരു ഇതായി ഞാൻ കണക്കാക്കുന്നു. നന്മ ചെയ്യുന്നൊരു വ്യക്തി ആദ്യമായിട്ടുണ്ട് അതിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം, ഈ ഇപ്പം സംസാരിച്ചിപ്പം എത്ര സംസാരിച്ചാൽ മതിയാകില്ല, എന്നാലും ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ പ്രോഗ്രാം ജി എസ് വി ചാനലിലും ജി എസ് വി യൂട്യൂബിലും ജി എസ് വി എഫ് ബിയിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണാവുന്നതാണ്. നിങ്ങളുടെ ലൈക്കുകളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു മഹത് വ്യക്തിയെ കാണുന്നവരെ നന്ദി, നമസ്കാരം.